നമസ്കാരം. ആമുഖമായി ഒന്നും പറയാനില്ല, ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കഴിഞ്ഞ വർഷത്തെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് റിപ്പോർട്ടർ ടി വിയിൽ എം വി നികേഷ് കുമാറിനോട് അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊരു സുപ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇപ്പോൾ കേൾക്കാം. പുതിയ തലമുറയിലെ ഒരൊറ്റ ആളും ഒരു ശുപാർശയ്ക്കും എന്നെ വിളിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. അപ്പോൾ ഈ ശുപാർശയൊന്നും ഇല്ലാതെ നമ്മൾ വളരെ സ്വതന്ത്രമായി നിർണയിച്ച അവാർഡുകളാണ് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുള്ള രഞ്ജിത്തിൻ്റെ ഒരു ഗംഭീര പ്രയോഗം, ആ പ്രസ്താവന. ഞാനിന്ന് ഈ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ കുഞ്ചാക്കോ ബോബനെ ഞാൻ ഫോൺ ചെയ്ത്, ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ അറിയുമോ നികേഷ്, ഈ മത്സരത്തിനായി ചിത്രങ്ങൾ അയച്ചിട്ടുള്ളതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരെയും എനിക്ക് നേരിട്ട് പരിചയമുള്ളവരോ എനിക്ക് അറിയാവുന്നവരോ എന്നെ അറിയാവുന്നവരാണ്, ഒരാൾ പോലും ഒരു ഫോൺ കോൾ എനിക്കോ എൻ്റെ സഹപ്രവർത്തകര അക്കാദമിയിലെ ആളുകളെയോ അല്ലെങ്കിൽ ജൂറി മെമ്പേഴ്സിനെയോ വിളിച്ചിട്ടില്ല. ആ മാന്യത നമ്മുടെ പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകർ കാണിച്ചു എന്നുള്ളത് വലിയ കാര്യം എനിക്ക് തോന്നി. ഇതെല്ലാം പ്രഖ്യാപനം കഴിയുമ്പോൾ ഞാൻ ചാക്കോച്ചനോട് ചോദിച്ച കാര്യമേ പറഞ്ഞല്ലോ, അയാൾ കുറേ ചിരിച്ചു. ഞാൻ പറഞ്ഞു പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി അല്ല എന്ന് ശ്രീനിവാസനെ ഓർത്തുകൊണ്ട് പറയുന്നു പറഞ്ഞു. ഇതൊക്കെ വളരെ ആവേശത്തോടെയാണ് നമ്മളൊക്കെ കേട്ടത്. കാരണം ആ അവാർഡ് നിർണയത്തിൽ കുറേ നല്ല സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഈ പക്ഷപാതിത്വം പല തരത്തിൽ മന്ത്രിമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാർട്ടിയുടെയും ചില നേതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്ത അവാർഡുകളെ കുറിച്ച് മികച്ച നടനൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ചങ്ങാതിമാർ അവാർഡുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ട്. അത്തരം ചങ്ങാതിമാർക്ക് ഉപരി സർക്കാരിനെ വിമർശിച്ച സിനിമയ്ക്ക് അവാർഡ്, അങ്ങനെ പലതരത്തിലുള്ള അവാർഡുകൾ അതിലുണ്ട്. എണ്ണി എണ്ണി പറയാൻ പറ്റും. അപ്പോൾ വിവാദങ്ങളൊന്നുമില്ല. ചില ആളുകൾ ചില കുത്തിത്തിരിപ്പ് വിവാദങ്ങൾക്കൊക്കെ ശ്രമിച്ചു, പക്ഷേ അതൊന്നും അങ്ങനെ ഏശുന്ന വിവാദങ്ങളായിരുന്നില്ല. അപ്പോഴാണ് യുക്തിഭദ്രമായി സംസാരിക്കുന്ന മലയാളത്തിലെ പ്രമുഖനായ സംവിധായകൻ വിനയൻ ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. ആ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ 19-ാം നൂറ്റാണ്ട് എന്ന സിനിമയ്ക്ക് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കഥ ചരിത്രത്തിൽ നിന്ന് കണ്ടുപിടിച്ചെടുത്ത് ഒരു മാസ് മീഡിയയിലൂടെ പറയാൻ ശ്രമിച്ച ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ല എന്നുള്ള വിമർശനത്തിനുപരി അതിന് അവാർഡ് കിട്ടാതിരിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ രഞ്ജിത്ത് നടത്തി എന്ന വിമർശനം വന്നത് അദ്ദേഹം ചില തെളിവുകൾ കൂടി ഹാജരാക്കി. രഞ്ജിത്തിൻ്റെ നിലപാടിനെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന വിധത്തിലാണ് ഏറ്റവും ഒടുവിൽ വിനയൻ പുറത്തുവിട്ട ഒരു ശബ്ദരേഖ പ്രത്യക്ഷപ്പെട്ടത്. ശബ്ദരേഖയിൽ ജൂറി അംഗമായിരുന്ന നേമം പുഷ്പരാജ് വിനയൻ്റെ ചിത്രം 19-ാം നൂറ്റാണ്ട് അതിന് അവാർഡ് കൊടുക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പലതരത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ജൂറി അംഗങ്ങളിലേക്കും ചെയർമാനിലേക്കുമൊക്കെ എത്തിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ആരോപണമാണ് ആ ഓഡിയോ പുറത്തുവിട്ടുകൊണ്ട് വിനയൻ ഉന്നയിച്ചത്. അങ്ങനെയൊരു നിലപാട് രഞ്ജിത്തിനുണ്ടായിരുന്നു. എന്തായാലും മന്ത്രി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഈ കാര്യം കണ്ണും പൂട്ടി തള്ളിയിട്ടുണ്ട്. തള്ളിക്കളയുക എന്നുള്ള സ്വാഭാവികമായൊരു പ്രക്രിയ അദ്ദേഹം വേഗം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഉയരുന്ന ചോദ്യം, പിന്നെ എന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ നിലപാട് രഞ്ജിത്തിന് എന്നാണ്. രഞ്ജിത്ത് ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടില്ല. ഈ ഓഡിയോ റെക്കോർഡ് പുറത്തു വന്നതിന് ശേഷം പ്രത്യേകിച്ചും രഞ്ജിത്തിൻ്റെ പ്രതികരണം പ്രധാനമാണ്. CPIM നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൻ്റെ ചലച്ചിത്ര അക്കാദമി അവാർഡ് സംശയത്തിൻ്റെ നിഴലാകാൻ പാടില്ലാത്തതാണ്, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആദ്യമായി എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇത്ര കാലമായിട്ടും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം എന്നുള്ളത് ശ്രദ്ധേയമാണ്. വിനയൻ മന്ത്രിയുടെ നിലപാട് കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ വിനയൻ പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് ഇനിയുള്ള നിലപാട് എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സിനിമ അവാർഡ് ജൂറി അംഗം ശ്രീ നേമം പുഷ്പരാജ് പറഞ്ഞതും അതിന് പ്രകാരം ഞാൻ ആരോപിച്ചതുമായ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞ് ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തതായി കണ്ടു. ചെയർമാൻ ഒരിടപെടലും നടത്തിയിട്ടില്ലത്രേ. അങ്ങയോടല്ലാതെ ഞങ്ങളത് ചോദിച്ചത് ശ്രീ രഞ്ജിത്തിനോടല്ലേ, അങ്ങയോടല്ലോ. രഞ്ജിത്ത് ഉത്തരം പറയട്ടെ എന്ന് പറഞ്ഞ് ബാക്കി പറയാമെന്നാണ് അങ്ങ് തന്നെ നിയമിച്ച ജൂറി അംഗം ശ്രീ നേമം പുഷ്പരാജ് അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഈ വിധി പറച്ചിൽ മന്ത്രി നടത്തണമായിരുന്നു. അവാർഡ് നിർണയത്തിൻ്റെ പ്രൊജക്ഷൻ നടക്കുമ്പോഴും ഡിസ്കഷൻ നടക്കുമ്പോഴും മന്ത്രി കൂടെ ഉണ്ടാകില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് താങ്കൾ ഇത്ര നിസ്സംശയം പറഞ്ഞത് ചെയർമാൻ ഇടപെട്ടിട്ടില്ല എന്ന്? ചുരുങ്ങിയ വർഷം അങ്ങയുടെ PSനോടെങ്കിലും ചോദിക്കണമായിരുന്നു സാർ. താങ്കളുടെ PS ആയ മനു സി പുളിക്കനോട് തുടക്ക ദിവസങ്ങളിൽ തന്നെ ചെയർമാൻ രഞ്ജിത്ത് അനാവശ്യമായി ഇടപെടുന്നു എന്ന് ജൂറി അംഗം നേമം പുഷ്പരാജ് പറഞ്ഞിരുന്നു. സാർ അങ്ങ് സെക്രട്ടറിയോടൊന്ന് അന്വേഷിക്കുക. അവാർഡ് അർഹതയുള്ളവർക്കാണോ അല്ലാത്തവർക്കാണോ കൊടുത്തത് എന്നൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അവാർഡ് നിർണയത്തിൽ സർക്കാരിൻ്റെ പ്രതിനിധിയായ അക്കാദമി ചെയർമാൻ ഇടപെട്ടോ എന്നുള്ളതാണ്, അതാണ് ഗുരുതരമായ വിഷയം. ജൂറി മെമ്പർമാരോട് സംസാരിച്ച രഞ്ജിത്തോ അത് കേട്ട ജൂറി മെമ്പർമാരോ അല്ലേ അതിനുത്തരം പറയേണ്ടത്? നേമം പുഷ്പരാജിനെ കൂടാതെ മറ്റൊരു ജൂറി അംഗമായ ശ്രീമതി ജിൻസി ഗ്രിഗറിയും ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് രഞ്ജിത്തിൻ്റെ ഇടപെടലിനെ പറ്റി. അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു അങ്ങ് ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ. അതോ വിശ്വവിഖ്യാത സംവിധായകർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്നാണോ? അതിന് നിയമവും ചട്ടവും ഒന്നും നോക്കേണ്ടതില്ലേ? ഏതായാലും അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറയട്ടെ നേമം പുഷ്പരാജിൻ്റെ ആരോപണത്തിനുള്ള മറുപടി.
ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം രഞ്ജിത്ത് കാണിച്ചാൽ അതിനുള്ള മറുപടിയുമായി പുഷ്പരാജെത്തിക്കോളും. പിറകെ മാത്രമേ ഞാൻ വരേണ്ടതുള്ളൂ. അതിനു മുമ്പ് ആരും മുൻകൂർ ജാമ്യം കൊടുക്കാൻ കഷ്ടപ്പെടേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അതായത് വിനയൻ രണ്ടും കൽപ്പിച്ചാണ്, ഒരുപക്ഷെ പൊതുസമൂഹത്തിന് മുമ്പിലും അവാർഡിൻ്റെ ഇടപെടൽ എന്ന ആരോപണം, രഞ്ജിത്തിനെതിരായി ഉയർന്ന ആരോപണം ഒരു സംശയ നിഴൽ വിരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു വ്യക്തത വരുത്തണം. മന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കണം. ഒരു കാര്യം ഉറപ്പാണ്, വിനയൻ ഉന്നയിച്ച ആരോപണത്തിന് പിന്നിൽ എന്തോ ഒരു തീ പുകയുന്നുണ്ട്. ആ തീ എന്താണ് എന്നുള്ളത് പ്രധാനമാണ്. നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യത്തിലാണ് എത്തുക, വിനയനെ നിഷ്കാസിതനാക്കുക എന്നുള്ളതാണ്. വിനയൻ സുപ്രീം കോടതി വരെ പോയി സ്വയം പോരാടി തിരിച്ചു വന്ന ഒരാളാണ്, മുഖ്യധാരയിലേക്ക് വന്ന ഒരാളാണ്. അതിനുശേഷം അദ്ദേഹത്തെ ആദ്യത്തെ പടമാണ് 19-ാം നൂറ്റാണ്ട്. അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട, മാർക്കറ്റിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരെ പോലെ ഒരാളുടെ കഥ പറഞ്ഞ ചിത്രമാണ്. ആ ചിത്രത്തിന് ഇന്ന് അവാർഡ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഗുരുതരമായ ഒരു പ്രശ്നം വിനയൻ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ്. ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടാതിരിക്കാൻ അക്കാദമി ചെയർമാൻ നീക്കം നടത്തിയോ എന്നുള്ളതാണ്. അവാർഡ് കിട്ടിയോ ഇല്ലയോ എന്ന് പോട്ടെ, ഇങ്ങനെയൊരു നീക്കം നടത്തിയോ എന്നുള്ളതാണ്. ഇവിടുത്തെ കച്ചവട സിനിമയുടെ അപ്പോസ്തലന്മാരിൽ ഒരാളായ രഞ്ജിത്ത്, കമേഴ്സ്യൽ ടീമിൻ്റെ മുഴുവൻ ലീഡറായ രഞ്ജിത്ത് സ്വാഭാവികമായും വിനയനെതിരായ തൻ്റെ പൂർവ്വകാല വൈരാഗ്യമൊക്കെ ഒരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ പ്രയോഗിച്ചോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്. എന്തായാലും വിനയൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, കോടതിയിൽ പോകുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അവാർഡ് മുഴുവൻ തെറ്റാണ് എന്ന് വാദിക്കലല്ല തൻ്റെ ലക്ഷ്യം, ഇങ്ങനെയൊരു നീക്കം നടന്നോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കലാണ്. അതിന് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ വിനയൻ്റെ നിലപാട് രഞ്ജിത്തിൻ്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും തുടർ നിലപാടുകൾ എന്നുള്ളതാണ് പ്രധാനം. അക്കാര്യം അറിയാൻ നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം.